ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ജലവിതരണം തടസ്സപ്പെട്ടതോടെ പയ്യന്നൂർ നഗരസഭയുടെ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായി. അഞ്ച് ദിവസമായി മഴവെള്ളം ശേഖരിച്ചാണ് പലരും പാചകാവശ്യങ്ങൾ വരെ നിറവേറ്റുന്നത്. തിരിമുറിയാത്ത പേമാരിയുണ്ട്. നോക്കുന്നിടത്തെല്ലാം വെള്ളം മാത്രം. പക്ഷേ ജപ്പാൻ കുടിവെള്ള പദ്ധതി പണിമുടക്കിയതോടെ കണ്ണൂർ ജില്ലയിലെ നിരവധി പ്രദേശങ്ങളെപ്പോലെ പയ്യന്നൂർ നഗരസഭയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായി. അഞ്ച് ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ ടാപ്പ് നോക്കുകുത്തിയാണ്. ജലവിതരണം മുടങ്ങുമ്പോൾ നഗരസഭാ അധികൃതർ ബദൽ സംവിധാനങ്ങളൊന്നും ഒരുക്കിയില്ല. കുറേ നാളായി നമ്മുടെ നാട്ടിൽ കൊവ്വായി നാട്ടിൽ വെള്ളമില്ലാത്തത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെള്ളം നമുക്ക് ശേഖരിച്ച് തരണം. വെള്ളമില്ലാതെ മഴവെള്ളം ഇപ്പം ഞാൻ ഇന്നലെ മുതൽ എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് തുണി വെച്ചിട്ട് മുകളിങ്ങനെ തുണി കെട്ടിയിട്ട് ലേശം വീഴുന്നില്ല വെള്ളം, അത് തീരെ കിട്ടുന്നില്ല. പട്ടികജാതി പട്ടികവർഗ ഐക്യവേദി പോലെ അപൂർവം ചില സന്നദ്ധ സംഘടനകളുടെ ജലവിതരണം മാത്രമാണ് ചിലർക്ക് ആശ്രയം. ഭൂരിഭാഗം പേരും മഴവെള്ളം ശേഖരിച്ച് പാചകാവശ്യത്തിനുൾപ്പെടെ ഉപയോഗിക്കുകയാണ്. നഗരസഭയിലെ കൗവായി, കണ്ടങ്കാളി, തായത്തുവയൽ പ്രദേശങ്ങളെല്ലാം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. കുടിവെള്ളമില്ലാത്ത പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങുകയാണ് ഇവിടുത്തുകാർ. നിരന്തരമായിട്ട് വെള്ളമില്ലാത്ത അവസ്ഥ. ആളുകൾ വാട്ടർ അതോറിറ്റിയിൽ ബന്ധപ്പെട്ടാലോ മറ്റോ ഫോണ് പോലും എടുക്കുന്നില്ല. ആളുകൾക്ക് ആവശ്യമായ സഹായം വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴന്നെ പറഞ്ഞത് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വെള്ളം കിട്ടുന്നതാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ പെരുന്നാൾ പോലും അവർ മുൻകൂട്ടി പിന്നെ അറിയുന്നതാണ് ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളൊക്കെ. എന്നിട്ട് പോലും ഒരു ഗൗരവമല്ലാത്ത രീതിയിലാണ് അധികാരികൾ പോകുന്നത് എന്നത് വലിയ ഖേദകരമാണ്. കൗവായി മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടിനിടയിലാണ് ഇരുട്ടടി പോലെ കുടിവെള്ളവും മുടങ്ങിയത്. 12 വരെ കുടിവെള്ളം ലഭിക്കില്ലെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ജിക്ക പട്ടുവം കുടിവെള്ള പദ്ധതിയുടെ ഇൻടെക്കിലേക്ക് വെള്ളം വരുന്ന ചേംബറിൽ ചെളി നിറഞ്ഞ പമ്പിംഗ് തടസ്സപ്പെട്ടതോടെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ള വിതരണം മുടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.